हाय फ्रेंड्स नमस्कार वेलकम टू माय चैनल राज फ्लोरल्स या एल्दोस राजु ई वीडियो തുടങ്ങുന്നതിനു മുന്നേ എല്ലാവരോടും ഒരു നന്ദി പറയാനുണ്ട് കാരണം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായി അപ്പോൾ ഇത്രയും നാളും കൂടെ നിന്നവർക്കും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തവർക്കും ഒക്കെ ഒരു ബിഗ് താങ്ക്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെല്ലാവരും ഡോർമൻസി എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ എല്ലാ താമരകളും അതുപോലെ തന്നെ അഴുകി അപ്പോൾ ട്രോപ്പിക്കൽ ആയിട്ടുള്ള താമരകളെല്ലാം നല്ലപോലെ പൂവിടുന്നുണ്ട് ഇപ്പോഴും ബഡ് വരുന്നുണ്ട് ഈ മഴയുടെ കാരണം കൊണ്ട് ചില ബഡുകൾ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നല്ലപോലെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ ജനുവരി അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് താമര നടുവാനായിട്ട് സാധിക്കും അപ്പോൾ നടുന്നതിന് എങ്ങനെയാണ് നമുക്കൊരു പോട്ട് മിക്സ് നല്ലൊരു പോട്ട് മിക്സ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് പക്ഷേ എന്നിരുന്നാലും ഈ ചാനലിൽ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഞാൻ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളത് കാണുക എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഒരുപാട് പേരെന്നോട് ചോദിച്ചിരുന്നു ഒരു ഹോം ടൂർ ചെയ്യാമോ എന്നുള്ളതിനെ പറ്റി അപ്പോൾ ഒരു ഹോം ടൂർ ചെയ്യാനുള്ള സെറ്റപ്പൊന്നും ഇവിടെ ഇല്ല അപ്പോൾ ഞാൻ ഈ താമരയോടൊപ്പം പരിപാലിക്കുന്നതും അതുപോലെ തന്നെ ഇവിടെ ഉള്ളതുമായിട്ടുള്ള മറ്റു കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് ഞാൻ ഈ കാണുന്ന ഭാഗത്ത് നിന്ന് ആണ് മണ്ണെടുക്കാനായിട്ട് പോകുന്നത് ഇത് സാധാരണ മണ്ണാണ് അപ്പോൾ ഇത് ചുവന്ന മണ്ണാണ് നമ്മുടെ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ചുവന്ന മണ്ണാണ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും അങ്ങനെയുള്ള മണ്ണ് സെലക്ട് ചെയ്യാം പിന്നെ അത്യാവശ്യം ഒരു വളക്കൂറുള്ള മണ്ണ് നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ പുല്ല് വളരുന്ന മണ്ണെന്ന് പറഞ്ഞാൽ അതിനകത്ത് അത്യാവശ്യം ഫെർട്ടിലിറ്റി ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള മണ്ണ് എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ മണ്ണെടുത്തു അപ്പോൾ ഈ മണ്ണിനകത്ത് ഒരുപാട് കല്ലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങളും സിമെൻറ്റിൻ്റെ കഷ്ണങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ ഒരു അരിപ്പ പോലത്തെ ഒരു ഇത് സാധാരണയായിട്ട് ഫ്രൂട്ട്സ് വയ്ക്കുന്നതിനൊക്കെ വേണ്ടി നമുക്ക് ഷോപ്പുകളിൽ കിട്ടുന്നതാണ് ഇതിൻ്റെ വില ഏകദേശം 40 രൂപയോളം ആവും അപ്പോൾ ഇത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് കാരണം ഈ മണ്ണ് ഇതിലേക്കിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഡെബ്രിസുകൾ അല്ലെങ്കിൽ അതിനകത്തുള്ള കല്ലിൻ്റെ കഷ്ണങ്ങളും മറ്റുള്ള നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ പോയി നല്ല നൈസായിട്ടുള്ള പൊടി മണ്ണ് നമുക്ക് കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിവിടെ നമുക്ക് നടാനുള്ള മണ്ണ് അരിച്ചെടുത്തു നിങ്ങൾക്ക് കാണാം അപ്പോൾ ഏകദേശം ഇത്രയും മതി ഇതിപ്പോൾ ഒരു ചെറിയ രീതിയിൽ നമ്മൾ വീട്ടിലൊക്കെ നടന്നവർക്ക് എളുപ്പമാണ് പക്ഷേ ഒരുപാട് താമര വളർത്തുന്നവർക്ക് ഇങ്ങനെ അരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ് പക്ഷേ ഇങ്ങനെ അരിച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു എന്താ പറയുക റൂട്ട് പാസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു ഇതാണ് നമ്മളതിനകത്ത് കല്ലോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഡെബ്രിസുകളൊന്നും ഇല്ലാതിരിക്കുന്നത് പിന്നെ ഇനി ഇപ്പം നമുക്കിതിലേക്ക് വളം ആഡ് ചെയ്യണം വളം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ഞാൻ ഉപയോഗിക്കുന്നത് ആടിൻ്റെ കാഷ്ടമാണ് അപ്പോൾ അത് നല്ലപോലെ ഉണങ്ങിയത് പൊടിച്ചിട്ട് ഇതിലേക്കിടും
അപ്പോൾ നിങ്ങൾക്ക് ഇത് ചാണകപ്പൊടി ഉപയോഗിക്കാം. പക്ഷേ ചാണകപ്പൊടി ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു 20% ചാണകപ്പൊടി ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 10 ആട്ടിൻ കാഷ്ടാണെങ്കിൽ അത് 10% മാത്രം മതിയാവും. ഓക്കെ, ഇതിലേക്ക് 10% എല്ലുപൊടി ഇട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയും പൊടിയായിട്ട് അല്ലെങ്കിൽ ഇത്രയും നൈസായിട്ടുള്ള മണ്ണ് കിട്ടുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല നമ്മൾ നടുന്ന ആ ഒരു പോട്ട് മിക്സ് എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ അതിൻ്റെ റൂട്ട് പാസ് ചെയ്യാനായിട്ട് അതിനൊരു ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാകത്തില്ല. അത് നല്ല രീതിയിൽ അത് പാസ് ചെയ്യും, പെട്ടെന്ന് വളരും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് നമ്മൾ ഇതുപോലെ നല്ലപോലെ മണ്ണ് അരിച്ചിട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പോട്ട് മിക്സ് ഞാൻ തയ്യാറാക്കി. ഇനി ഞാൻ നടുന്ന ടബ്ബ്, അപ്പോൾ അതും ഇനി എല്ലാവർക്കും ഒരു സംശയമാണ് എത്ര സൈസ് ടബിലാണ് നമ്മൾ നടുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ നടുന്ന ഒരു മീഡിയം ടു ലാർജ് കൾട്ടിവാറൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള വലിയ കണ്ടെയ്നറിൽ നടും. പിന്നെ സ്മോൾ വെറൈറ്റീസൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ പാത്രങ്ങൾ നടും. ഇനി നമുക്ക് ഇതിൻ്റെ നോക്കാം എത്ര മാത്രമാണ് ഇതിൻ്റെ ഡയാമീറ്റർ എന്തോരം ഉണ്ടെന്ന് നോക്കാം. ഇതൊരു 20 inch ഡയാമീറ്റർ ഉണ്ട്. പിന്നെ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 inch ഹൈറ്റാണുള്ളത്. പിന്നെ ഇനി ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 14 inch ഡയാമീറ്റർ, അതുപോലെ തന്നെ ഒരു 8 inch ഹൈറ്റും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഞാനിപ്പോൾ നടാൻ പോകുന്ന ഒരു സ്മോൾ കൾട്ടിവാറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചെറിയ ടബിലാണ് ഇപ്പോൾ പോട്ട് മിക്സ് നിറയ്ക്കാനായിട്ട് പോകുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു 1/3 ഭാഗത്തോളം മണ്ണ് നിറച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 ഭാഗം നമ്മൾ മണ്ണ് നിറയ്ക്കുമ്പോൾ കണ്ടു വന്നേക്കുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ കണ്ടിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് സ്റ്റാൻഡിങ് ലീഫോ അല്ലെങ്കിൽ ബഡോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ കാറ്റ് വരുമ്പോൾ അത് അല്ലെങ്കിൽ ഒടിഞ്ഞു വീഴും അല്ലെങ്കിൽ ചെരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്യാവശ്യം മണ്ണുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെം അത് നല്ലപോലെ നല്ല ബലത്തിൽ അവിടെ നിന്നോളും. അപ്പോൾ ഒരു കാരണം വെച്ചാൽ അത് കാറ്റത്തൊന്നും ഇത് എന്താ പറയുക ചെരിഞ്ഞു പോവോ അല്ലെങ്കിൽ ഒടിഞ്ഞു പോവുകയൊന്നും ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഏകദേശം ഇത്രയും തന്നെ ഇത് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 80% മണ്ണ്, 10% ആട്ടിൻകാഷ്ടം പൊടിച്ചത്, പിന്നെ 10% ബോൺ മീൽ. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഞാൻ ഫുള്ളാക്കിയിട്ടില്ല. അപ്പോൾ അതിനു മുന്നേ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ഇടുമ്പോൾ തന്നെ കാണാം കേട്ടോ, നല്ല ചെളി പോലെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്, നല്ലപോലെ കൊഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പോട്ട് മിക്സിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിറച്ച് ഒഴിച്ചിട്ടില്ല, കാരണം അത് നട്ട് കഴിഞ്ഞിട്ട് നിറയ്ക്കാമെന്ന് വിചാരിച്ചു. അതിനു മുന്നേ ഞാൻ പറയട്ടെ, നിങ്ങൾ ട്യൂബർ നടുകയാണെങ്കിൽ, ട്യൂബർ നടുന്നതിന് മുന്നേ ട്യൂബർ ഇപ്പം നിങ്ങളുടെ കൈ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 2-3 അല്ലെങ്കിൽ 3-4 ദിവസം ഒരു അത്യാവശ്യം വലിയ പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് ഒരു സെമി ഷെയ്ഡുള്ള, എന്നുവെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത എവിടെയെങ്കിലും അത് വെക്കുക. പക്ഷേ അവിടെ സൂര്യപ്രകാശം കിട്ടണം, അതും വേറൊരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കൊണ്ട് അതിനകത്ത് നിന്ന് നമുക്ക് ഒരു ചെറിയ ലീഫൊക്കെ ലീഫ് ഷൂട്ടുകൾ പൊട്ടിമുളച്ച് വരുന്നതായിട്ട് കാണാം. പിന്നെ നമ്മളുടെ എല്ലാം ഒരു വിചാരമുണ്ട്, ഒരു ഹെൽത്തി ട്യൂബർ കിട്ടിയാൽ മാത്രമാണ് ഒരു താമര വളരുകയുള്ളൂ. ചെറിയ ട്യൂബറുകൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താമര വളരില്ല, അത് പൂവാകില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നോക്കൂ, ഇതൊരു ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള ഒരു ട്യൂബറാണ്. ഓക്കെ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയൊരു പാർട്ടാണ്, ഇത് വെള്ളത്തിൽ കിടന്നതാണ്. ഇപ്പോൾ വെള്ളത്തിൽ കിടന്ന ഈ ഇത് കണ്ടോ, വെള്ളത്തിൽ കിടന്നിട്ട് ഇതിനകത്ത് നിന്ന് പുതിയ ഷൂട്ടുകൾ വരുന്നുണ്ട്, വേരുകൾ പൊട്ടിമുളയ്ക്കുന്നുണ്ട്. ഓക്കെ, കാണാം ഡേ, അതിനകത്ത് ഇലയുണ്ട്. ഇത് തന്നെയാണെങ്കിലും ഇതും വെള്ളത്തിൽ കിടന്നതാണ്, കണ്ടോ, ഇതിനകത്തുനിന്നും വേരുകൾ പൊട്ടിമുളയ്ക്കുന്നുണ്ട്, ലീഫ് ഷൂട്ടുകൾ വരുന്നുണ്ട്, ഇലകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് നട്ടാലും താമര പിടിക്കും, താമര മുളയ്ക്കുകയും ചെയ്യും, അതുപോലെ തന്നെ അത് വളർന്ന് അതിനകത്ത് പൂ വിടുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഹെൽത്തി ട്യൂബർ എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലൊരു ആശയം അല്ലെങ്കിൽ ഒരു തോന്നൽ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു കിഴങ്ങായിരിക്കും, ഇത്രയും എന്താ പറയുക, ഇതിൻ്റെ നോഡുകളൊക്കെ നിങ്ങൾക്ക് കാണാം, ഇത്രയും മുഴുത്തൊരു ട്യൂബറായിരിക്കും. പക്ഷേ ഇത് നട്ടാലും മുളയ്ക്കും. ഓക്കെ, എന്നിരുന്നാലും ഞാൻ ആദ്യം കാണിച്ചത് നട്ടാലും മുളയ്ക്കും. ഫ്രണ്ട്സ്, ഇത് തന്നെയാണ് ഇപ്പോൾ ഞാൻ നടാനായിട്ട് പോകുന്നത്.
ഇതിന്റെ ഈ ഒരു ഭാഗം ഈ കട്ട് ചെയ്തേക്കുന്ന ഭാഗം ഈ എന്താ പറയാ ഈ ടബിന്റെ ഈ സൈഡോട് ചേർത്ത് ഇങ്ങനെ വെക്കുക അതിന് ശേഷം ഈ മുള വരുന്ന ഭാഗം നമുക്ക് ഈ മിഡിൽ ഭാഗത്തേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാം മണ്ണിലൊരു ഒരു ഇഞ്ച് ആഴത്തിലാണ് ഞാൻ അത് ഇറക്കി വെച്ചിട്ടുള്ളത് വെള്ളത്തിലിട്ട് ഇല വന്നിട്ടുള്ള ഒരു ട്യൂബറാണ് ഞാൻ നട്ടത് ഇൻകേസ് നിങ്ങൾ അങ്ങനെയല്ല നടുന്നതെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് നിറയെ വെള്ളം ഒഴിച്ചു വയ്ക്കുക അതിനുശേഷം ഡയറക്റ്റ് സൺലൈറ്റിൽ വയ്ക്കുക ഓക്കെ നല്ല വെയിൽ കിട്ടുന്നോട് തന്നെ വയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതട്ടെ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ നന്ദി നമസ്കാരം